നമസ്കാരം. ഇന്ത്യയിൽ നിന്നും ഒളിച്ചോടിയ ഇസ്ലാമിക തീവ്രമത പ്രഭാഷകൻ സാക്കിർ നായിക്കിനെ സഹായിക്കാൻ ഒരു രാജ്യവും തയ്യാറായിരുന്നില്ലെന്ന് മുൻ മലേഷ്യൻ പ്രധാനമന്ത്രി മഹാതിർ മുഹമ്മദ്. മോദി സർക്കാരിന്റെ കീഴിലുള്ള ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ ലോകരാജ്യങ്ങൾ ഭയപ്പെട്ടിരുന്നതായിട്ടാണ് മഹാതിറിന്റെ തുറന്നു പറച്ചിൽ. അതേസമയം താൽക്കാലികമായി സാക്കിർ നായിക്കിനെ മലേഷ്യയിൽ അഭയം നൽകിയെങ്കിലും പിന്നീട് മറ്റേതെങ്കിലും രാജ്യത്തേക്ക് മാറ്റാനായിരുന്നു തങ്ങൾ ഉദ്ദേശിച്ചിരുന്നത് എന്നും മഹാതിർ പറയുന്നു. ഒരു അന്താരാഷ്ട്ര മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. സാക്കിറിനെ തൽക്കാലത്തേക്കാണ് മലേഷ്യയിൽ അഭയം നൽകിയത്. പിന്നീട് സാക്കിറിനെ സുരക്ഷിതമായി മറ്റേതെങ്കിലും രാജ്യത്തേക്ക് അയക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. നിർഭാഗ്യവശാൽ പല രാജ്യങ്ങളും അയാളെ സ്വീകരിക്കാൻ തയ്യാറായില്ല. തങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടോടിയ ആൾക്ക് അഭയം നൽകിയ ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ രാജ്യങ്ങൾ ഭയപ്പെടുന്നുണ്ടെന്നും മഹാതിർ വ്യക്തമാക്കി. ഇന്ത്യ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. ലോകത്തെ രാജ്യങ്ങളെല്ലാം ഇന്ത്യയുടെ പ്രാധാന്യം മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായി നരേന്ദ്രമോദിയുമായുള്ള ബന്ധം നശിപ്പിക്കാൻ രാജ്യങ്ങൾ ആഗ്രഹിച്ചിരുന്നില്ല. അതാണ് സാക്കിറിനെ സ്വീകരിക്കാൻ മടിച്ചതിന്റെ ഒരു കാരണം. കഴിഞ്ഞ 6 വർഷത്തിനിടെ മറ്റ് രാജ്യങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറെ ഉത്സാഹത്തോടെയാണ് പ്രവർത്തിച്ചത്. കൃത്യമായ ഇടവേളകളിൽ രാജ്യത്തിന് പുറത്തു പോകുന്നതിന്റെ പേരിൽ മോദിയെ പരിഹസിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതുവഴി ഇന്ത്യ അന്താരാഷ്ട്ര തലത്തിൽ നേടിയ സ്വീകാര്യത, ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യ ഇന്ന് ബഹുമാനിക്കപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം പറയുന്നു. ഇന്തോ പസഫിക് മേഖലയെയും ദക്ഷിണ ചൈന കടലിലെയും രാജ്യങ്ങൾക്ക് ഇന്ത്യയുമായി നല്ല ബന്ധമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടേക്കൊന്നും തന്നെ സാക്കിറിനെ അയക്കുന്ന കാര്യം ചിന്തിക്കാനാകില്ലായിരുന്നു. എന്നാൽ മലേഷ്യയ്ക്ക് മുന്നിലുണ്ടായിരുന്ന ഏക വഴി ചൈനയാണ്. ശത്രുവിന്റെ ശത്രു മിത്രമാണെന്ന കണക്ക് കൂട്ടലായിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം ചൈനയിലെയും മലേഷ്യയിലെയും ഹിന്ദുക്കൾക്കെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തി സാക്കിർ നായിക് ആ സാധ്യതയും നശിപ്പിച്ചു. അതിനുശേഷം നായിക്കിനെ മലേഷ്യയിലെ പൊതുപ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം വിലക്കിയെന്നും മഹാതിർ കൂട്ടിച്ചേർത്തു. വിവാദ മതപ്രഭാഷകനായ സാക്കിർ നായിക്കിന്റെ പ്രസംഗങ്ങൾ പല രാജ്യങ്ങളും നിരോധിച്ചിട്ടുണ്ട്. ധാക്ക ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെല്ലാം സാക്കിറിന്റെ പ്രഭാഷണങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടവരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ദേശീയ അന്വേഷണ ഏജൻസി ISUമായി ബന്ധമുള്ള 127 തീവ്രവാദികളെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരെല്ലാവരും സാക്കിറിന്റെ പ്രഭാഷണങ്ങൾ പതിവായി കേൾക്കുന്നവരായിരുന്നു. നിലവിൽ മലേഷ്യയിൽ ഒളിവിൽ കഴിയുന്ന സാക്കിറിനെ വിട്ടുകൊടുക്കുന്നതിനെ മോദി സർക്കാർ മലേഷ്യയിലെ സർക്കാരിന് മേൽ സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ഭാരതഭൂമി TV.